എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2020 ക്രിക്കറ്റ് കിരീടം നേടിയ രോഹിത് ശർമ്മയും സംഘവും രാജ്യത്തിന്റെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം ഇന്ത്യൻ ടീമിലെ യുവതലമുറ പുതിയ മത്സരവേദിയിലേക്ക് ഇറങ്ങുകയാണ്. സിംബാബ്വെക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിനായി ഇന്ത്യൻ ടീമിൽ നിന്ന് ഇറങ്ങും. ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മുതലാണ് മത്സരം ആരംഭിക്കുക. രോഹിത് ശർമ്മയുടെ അഭാവത്തിൽ ഓപ്പണിംഗ് ബാറ്റർ സുഷ്മാ ഗില്ലിന്റെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ടീമിൽ നിന്ന് ഇറങ്ങുന്നത്. ലോകകപ്പിന് ശേഷം രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡ്ജ എന്നിവർ വിരാമിക്കൽ പ്രഖ്യാപിച്ചതോടെ ഭാവിയിലെ ഇന്ത്യൻ ടീമിനെ കണ്ടെത്തുന്നതിന്റെ തുടക്കം കൂടിയാണ് ഈ ഒരു മത്സരം. മലയാളി താരം സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ എന്നിവർ ഈ ടീമിൽ അംഗമായിരുന്നുവെങ്കിലും ബാർബഡോസിൽ നിന്ന് തിരിച്ചെത്താൻ വൈകിയതിനാലാണ് ആദ്യ രണ്ട് മത്സരത്തിൽ അവരുണ്ടാവില്ല. മൂന്നാമത്തെ മത്സരത്തിൽ ഇരുവരും ടീമിന്റെ ഒപ്പം ചേരും. ഇനി നമുക്ക് ഇന്ത്യൻ സിംബാബ്വെ മത്സരത്തിലെ ഇന്ത്യയുടെ പ്ലേയിംഗ് 11 പരിശോധിക്കാം. മത്സരത്തിൽ ക്യാപ്റ്റൻ ശുംഭൻ ഗില്ലും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യും. ഇക്കുറി IPL വെടിക്കെട്ട് ബാറ്റിംഗിലൂടെ തെളിഞ്ഞ രണ്ടു പേരാണ് അഭിഷേക് ശർമ്മയും സുഷ്മാ ഗില്ലും. വൺ ഡൗണായി ഋത്രാജ് ജഗ്വാദ് ഇറങ്ങും. നാലാം നമ്പറിൽ റിയാൻ പരാഗ് എത്തുമ്പോൾ അഞ്ചാമനായി വിക്കറ്റ് കീപ്പർ റോളിൽ ധ്രുവ് ചുരയിൽ എത്തും. ആറാം നമ്പറിൽ റിങ്കോ സിംഗ് ഉണ്ടാവും. ഇനി ബൗളിംഗ് നിരയിൽ ആവേശ് ഖാൻ, ഖലീൽ അഹമ്മദ്, മുകേഷ് കുമാർ എന്നിവരാവും ബേസ് നിരക്ക് നേതൃത്വം കൊടുക്കുക. സ്പെഷ്യലിസ്റ്റ് സ്പിന്നിൽ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറും രവി ബിഷ്ണോയും ഉണ്ടാവും. ഏതായാലും ഇന്ത്യ മികച്ച പ്രകടനം നടത്തുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക.